idichakka thoranaanu adinu vendi ide kanakkoru pinch chakka edukka adine adinte adinte mullu mottathil nammal cut cheythu kalayanam annittu agatha portion ella edukka appo aadi njan ee mullu mottham cut cheythu kalayatte annittu baaki njan kaanichu tharam ഇതിപ്പം മുള്ളൊക്കെ കളഞ്ഞ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതേ കണക്ക് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോ ഉണ്ട്. നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പം മുള്ള കളഞ്ഞിട്ട് ഇത് കഴുകാൻ നിൽക്കണ്ട, കഴുകാതെ തന്നെ ഇതിപ്പം ക്ലീൻ ആയിട്ടുണ്ട്. മുള്ളൊക്കെ പോയപ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതിനകത്ത് ആ കട്ടി സാധനമൊന്നും എടുത്ത് കളയരുത് നിങ്ങൾ. ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേവണ്ട മാത്രം വെള്ളം വെച്ചാൽ മതി. ഇപ്പോൾ 1 കിലോ ഉള്ളതിപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. 2 വിസിൽ വരുന്നതാണ്, ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇടിച്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയണ്ട, ഒന്ന് തൊട്ടാൽ മതി. അല്ല ഇങ്ങനെ ഇരുന്ന് ഇറുന്നിറുന്ന് വീഴും. ഒന്നെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഒരു വലിയ തേങ്ങ എടുത്തിരിക്കുകയാണ്. ഒരു ഫുൾ തേങ്ങയുടെ തേങ്ങ തിരികെ വെച്ചിരിക്കുന്നതാണ്. കാരണം ഇതിനകത്ത് എത്ര തേങ്ങ ചേർത്താൽ അത്രയും നല്ലതാണ് ഈ തോരത്തിന്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി 1/10 എണ്ണം എടുത്തിട്ടുണ്ട്. മുളക് 20 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. ഇതിന് ഏറ്റവും ബെറ്റർ കാന്താരിമുളകാണ്. കാന്താരിമുളക് ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറാണ് ഇതെല്ലാം ഈ ഒരു തോരൻ കഴിക്കാൻ വേണ്ടി. ഞാനിപ്പം ഈ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്തിരുന്നത്. ഉച്ചക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ജീരകം ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപാട് അതിന് ഒരു തരത്തരിപ്പായിട്ടും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങയും മഞ്ഞളും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കും. ഒരുപാട് അരിഞ്ഞു പോരുത്, ഇതിന് നല്ല തരി വേണം. വെള്ളം ഒന്നും ചേർക്കരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കും. ഇപ്പം ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും നല്ല കോക്കനട്ട് ഓയിലാണ്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. അതിനകത്ത് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമണം പോകുന്നവരൊന്നും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്, കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കും. ചക്ക ചേർത്ത് നമ്മ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചക്കയിലൊരു ചെറിയ വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് തോന്നുന്ന വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കി എടുക്കണം. ഈ നിങ്ങൾ ഷേഡിയുടെ ഇടിച്ചക്ക തോരയൊക്കെ നമ്മൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് ചേർക്കുക. ഞാനിവിടെ വറ്റൽമുളക് ചേർത്തിട്ടില്ല. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ല സ്കെച്ച്.